നമസ്കാരം എല്ലാവർക്കും. പിറ്റ് സ്റ്റോപ്പ് കാർ റീഫിനിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കയ്യിലുള്ളത് ഹ്യുണ്ടായി ക്രെറ്റ 2018 ഫേസ് ലിഫ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ മുമ്പത്തെ പ്രീ ഫേസ് ലിഫ്റ്റും രണ്ട് മോഡലുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഒരു കമ്പയർ ചെയ്തിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്, അതായത് ഡിസൈനും എല്ലാ തരത്തിലുള്ള കമ്പാരിസൺ ചെയ്തിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ വണ്ടി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് മാനുവലാണ്, സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് തരികയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് തന്നെ ഇത് ഫേസ് ലിഫ്റ്റ് മോഡലാണ്, അതായത് 2018 ശേഷമുള്ള മോഡലാണ്. ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ എലമെൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് ഇതിൻ്റെ മുമ്പത്തെ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഒരു പ്രൊജക്റ്റഡ് ടൈപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് ഹാലോജൻ ഹെഡ്ലാമ്പ്സാണ് വരുന്നത്. LED മെയിൻ ലൈറ്റ്സ് വരുന്ന LED ആണ്. പിന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ കോം ഫിനിഷ്ഡ് ഗ്രില്ല് കാണാൻ പറ്റും. ഈ ഗ്രില്ലിൻ്റെ ഡിസൈനും ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇതിൻ്റെ മുന്നത്തെ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. നമ്മളടുത്ത് കാണിക്കാൻ കാണിക്കുന്നതാണ്. താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ട് ഫോഗ് ലാമ്പിൻ്റെ പ്ലേസ്മെൻറ്റ് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ട് ബ്ലാക്ക് ഫിനിഷ് കാണാൻ പറ്റും. ബ്ലാക്ക് ഫിനിഷ്ഡ് ക്ലാഡിങ് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ അതേ വരുമ്പോൾ സ്കിഡ് പ്ലേറ്റ്സ് കാണാൻ പറ്റും. സോ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പുതിയ മോഡലിനെ കുറിച്ച് നോക്കുമ്പോൾ, അതായത് 2018 മോഡൽ വെച്ച് നോക്കുമ്പോൾ. ഇനി ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഹ്യുണ്ടായി ക്രെറ്റയുടെ പ്രീ ഫേസ് ലിഫ്റ്റ് ആണ്, അതായത് 2018 ശേഷമുള്ള മോഡലാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ പ്രൊജക്റ്റഡ് ടൈപ്പ് ഹെഡ്ലാമ്പ്സ് എന്നല്ല വരുന്നത്, ഒരു ക്ലിയർ ലെൻസ് ഹെഡ്ലാമ്പാണ് വരുന്നത്. ഒരു സാധാ ബേസിക് ഹെഡ്ലാമ്പാണ് വരുന്നത്. പിന്നെ ഗ്രില്ലിൻ്റെ ഭാഗത്തേക്കും ഒരു ക്രോം ഫിനിഷ്ഡ് ഫുള്ളി ക്രോം ഫിനിഷ്ഡ് ഗ്രില്ലാണ് വരുന്നത്. ഇതിൻ്റെ ഗ്രില്ലും ഇതിൻ്റെ പുതിയ മോഡലിൻ്റെ ഗ്രില്ലും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് 2018 മോഡലിൻ്റെ ഗ്രില്ലും വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സോ അതൊക്കെയാണ് പുതിയതും പഴയതും, അതായത് 2018 മുന്നേ ഉള്ളതും 2018 ശേഷമുള്ളതിൻ്റെ മോഡലിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ടയർ സൈസ് നോക്കുമ്പോൾ, ടയർ സൈസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 215/60R17 ആണ് ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് ഇരുന്നൊരു ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ടൊക്കെ ഈ ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്ത് കാണാൻ സാധിക്കും. ഒരുപാട് കട്ട്സും ഗ്രീസസും കാര്യങ്ങളൊന്നും ഈ വണ്ടിൻ്റെ ഡിസൈനിൽ കമ്പനി കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് സൈഡ് ഹ്യൂമറസിൻ്റെ ഈ ഭാഗത്തായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്ത് കാണാൻ സാധിക്കും. ആലോചന ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ഇത് നോക്കുമ്പോൾ അത്യാവശ്യം ഗ്ലാസ്സൊക്കെ അത്യാവശ്യം നല്ല വലിയ ഗ്ലാസ്സാണ്, അതുകൊണ്ട് തന്നെ എയറിനെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ബ്ലാങ്ക് ഫിനിഷ്ഡ് എ പില്ലേഴ്സ് ആണ് കൊടുത്തത്. രണ്ട് വൈപ്പേഴ്സ് കാണാം, അതുപോലെ തന്നെ രണ്ട് നോസിൽസും കാണാൻ പറ്റും. ടോപ്പിലേക്ക് നോക്കുമ്പോൾ സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു റൂഫ് റെയിൽസ് കൊടുത്ത് കാണാൻ സാധിക്കും. പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഷാക്ക് ഫിനൈൻ്റിന് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രീ ഫേസ് ലിഫ്റ്റ്, അതായത് 2018 മുന്നേ ഉള്ള മോഡൽ നോക്കുമ്പോൾ, ഇത് 2018 മുന്നേ ഉള്ള ക്രെറ്റയാണ്. ഇതിൻ്റെ റൂഫ് റെയിൽസ് നോക്കുമ്പോൾ ഡിസൈൻ വ്യത്യാസമുണ്ട്. പിന്നെ ഷാക്ക് ഫിൻ ആൻറ്റിന അല്ല വരുന്നത്, ഓർഡിനറി ആൻറ്റിനയാണ് വരുന്നത്. സോ അടുത്തത് ഈ ഡോർ ഓപ്പൺ ചെയ്ത് തരികയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്കഫ് പ്ലേറ്റ് കൊടുത്ത് കാണാൻ സാധിക്കും. സ്കഫ് പ്ലേറ്റിൽ പക്ഷേ ഹ്യുണ്ടായി ക്രെറ്റ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എഴുതിയിട്ടൊന്നുമില്ല. മാറ്റിൻ്റെ ഭാഗത്ത് ഹ്യുണ്ടായി ക്രെറ്റ എഴുതി കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡിസൈനൊക്കെ ഒരുവിധം സെയിമാണ് ഈ പ്രീ ഫേസ് ലിഫ്റ്റും ഫേസ് ലിഫ്റ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ സീറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്രൈവറിന് മാത്രമാണ് വരുന്നത്. അതും 2018 ശേഷമുള്ള മോഡലാണ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല, ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഈ ഡോർ ക്ലോസ് ചെയ്യാം. പിന്നിലേക്ക് വരുമ്പോൾ പിന്നിലെ ബ്രേക്ക് എന്ന് പറയുന്നത് ഡിസ്ക് ബ്രേക്ക് അല്ല, ഡ്രം ബ്രേക്ക്സ് ആണ് വരുന്നത്. പിന്നെ ഈ ക്ലാഡിങ്, ആ ഫ്രണ്ടിൽ നിന്ന് നീളുന്ന ക്ലാഡിങ്, ഇതിൻ്റെ ഓൾ എല്ലാ ഏരിയയിലും ക്ലാഡിങ് വരുന്നുണ്ട്. പിന്നെ ഫുഡ് പാക്സ് അവിടെ കാണാൻ പറ്റും. സോ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. പിന്നെ ക്രോം ഫിനിഷ്ഡ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വലിയൊരു റിയർ ഗ്ലാസ് കൊടുത്ത് കാണാൻ സാധിക്കും. റിയർ വിൻഡ്ഷീൽഡ് കൊടുത്ത് കാണാൻ സാധിക്കും. ഇവിടെ റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ക്രെറ്റ എന്നുള്ള ബാഡ്ജിങ് കാണാം. പിന്നെ ഇതിൻ്റെ മോഡലായിട്ടുള്ള SX എന്ന് രീതിയിൽ കാണാൻ പറ്റും. സോ നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാം. സോ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ബൂട്ട് ലിഡ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് ഹൈറ്റിലാണ്, അതുകൊണ്ട് തന്നെ സാധനങ്ങൾ എടുത്ത് വെക്കുമ്പോൾ കുറച്ച് എഫേർട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. സോ ഇത്രത്തോളം സ്പേസാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് വേണം പറയാനായിട്ട്. ഇത് 60-40 സ്പ്ലിറ്റ് സീറ്റ്സ് ആണ്. ഇതിൻ്റെ 2018 മുന്നേ ഉള്ള മോഡലിന് ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്, അതായത് സീറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടി വരും. ഇതിന് 60-40 സ്പ്ലിറ്റ് സീറ്റ്സ് ആണ്. അതായത് ഈ സൈഡിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ഈ സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ സൈഡിൽ സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ ഈ സൈഡിലുള്ള ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സീറ്റ് ഫോൾഡ് ചെയ്യുന്നതിൻ്റെ ഫങ്ഷൻസ് വരുന്നത് ഇവിടെയാണ്. ഈ ഒരു ലിവർ പ്രസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പാസൽ ഷെൽഫ് കൊടുത്ത് കാണാൻ സാധിക്കും. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ
താഴെയായിട്ട് സ്പെയർ വീൽ കൊടുത്ത് കാണാൻ സാധിക്കും. സോ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ക്ലോസ് ചെയ്യാം. ബൂട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ 2018 മുന്നേ ഇറങ്ങിയ മോഡലും 2018 ശേഷം ഇറങ്ങിയ മോഡലും കമ്പയർ ചെയ്ത് നോക്കുന്നില്ല, കാരണം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. പിന്നെ എൻ്റെ റിയർ ടെയിൽ ലൈനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്യാവശ്യം നമ്മുടെ ഈ ഹ്യുണ്ടായി i20യെ പോലെ ഏതൊക്കെ ആംഗിൾ വെച്ച് നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ടെയിൽ ലൈനെ കുറിച്ച് പറയാനുള്ളത്. സോ അടുത്തത് നമുക്ക് വണ്ടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറാം. സോ നമുക്ക് ക്രെറ്റൻ്റെ റിയർ ഡോർ ഓപ്പൺ ചെയ്യാം. ക്രോം ഫിനിഷ് ഡോർ ഹാൻഡിലാണ്. ഡോർ ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഡോർ പാഡ്സിൻ്റെ ഭാഗത്തായിട്ട് 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡിങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് താഴെയായിട്ട് കാണാൻ പറ്റും. പിന്നെ എവിടെയായിട്ട് ചെറിയ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ടെക്സ്ചർ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സ്പീക്കറിൻ്റെ പ്ലേസ്മെൻറ്റാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇൻ്റീരിയർ ഡോർ ഹാൻഡിൽ ഗൺമെറ്റൽ ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടിനുള്ളിലേക്ക് കയറാനും ഇറങ്ങാനും ഒരു ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാലെടുത്ത് വെച്ച് കയറാനും ഇറങ്ങാനും. പിന്നെ ഈ സീറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പം ഇതിന് വരുന്നത് ഫേസ് ലിഫ്റ്റിന് വരുന്ന 60-40 സ്പ്ലിറ്റ് സീറ്റ്സാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആം റെസ്റ്റും വരുന്നുണ്ട്. ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള ഹ്യുണ്ടായി ക്രെറ്റയ്ക്ക് ആം റെസ്റ്റ് വരുന്നില്ല. സോ രണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇന്ന് പോകാൻ പറ്റും. ഇനിയിപ്പോൾ ആം റെസ്റ്റ് ഇല്ലാതെ 3 പേർക്ക് ഇന്ന് പോകണമെങ്കിൽ 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇന്ന് പോകാൻ പറ്റും. പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് പിന്നീട് വരുന്നത്. ഈ വണ്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഷോൾഡർ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇന്ന് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ തൈ സപ്പോർട്ട്, നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. ഹെഡ് റൂമാണ് കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലെഗ് സ്പേസും ഉണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് റിയർ എയർ വെൻസ് കൊടുത്ത് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഗൺമെറ്റൽ ഗ്രേ പോലത്തെ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയായിട്ട് 12 വോൾട്ട് ചാർജിംഗ് സോക്കറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് കാണാൻ സാധിക്കും. പിന്നെ ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ ടണലാണുള്ളത്. ചെറിയ ട്രാൻസ്ഫോർമേഷൻ ടണലാണ്. അതുകൊണ്ട് നമുക്ക് ഇരിക്കുമ്പോൾ ഒരു ഇൻകൺവീനിയൻസും ഉണ്ടാവില്ല. പിന്നെ ഈ ബാക്കിലായിട്ട് ഈ ഒരു ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഹാൻഡിൽ കാണാൻ പറ്റും. ഹാൻഡിലും ഉണ്ട്, അതുപോലെ തന്നെ ഹുക്ക് പ്ലേസ്മെൻറ്റും ഉണ്ട്. ഇവിടെയായിട്ട് ലൈറ്റ് പ്ലേസ്മെൻറ്റ് കാണാൻ പറ്റും. ഇൻറ്റീരിയർ റൂം ക്യാബിൻ ലൈറ്റ്. ഇത് നമുക്ക് ഫിസിക്കലി ഓഫ് ചെയ്യാൻ പറ്റും. സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കലി ഓഫ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ സീറ്റ് കൂടെ സംസാരിക്കുമ്പോൾ. സോ അടുത്ത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറാം. പിന്നെ വണ്ടിക്ക് സ്മാർട്ട് കീലെസ് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ കീ പോക്കലിട്ട് കഴിയുകയാണെങ്കിൽ, ഈ സ്വിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ വണ്ടി അൺലോക്ക് ആവുന്നതാണ്. വണ്ടി അൺലോക്ക് ആകുമ്പോൾ ഈ മിറേഴ്സ് തിരിച്ച് ഇതിൻ്റെ എക്സാക്ട് പൊസിഷനിലേക്ക് വരും. സോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇത് അൺലോക്ക് ആവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് ഹ്യുണ്ടായി ക്രെറ്റയുടെ, അതായത് ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റിൻ്റെ കീ ആണ്. ആ ഹ്യുണ്ടായി ക്രെറ്റയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, ഈ കാണുന്നത്. അതിൻ്റെ ഈ വണ്ടീൻ്റെ ഈ ഫേസ് ലിഫ്റ്റിൻ്റെ കീ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുകയാണ്. ഈ കീ എടുത്ത് നമ്മൾ പോയി കഴിയുകയാണെങ്കിൽ, ഈ കീ നമ്മുടെ പോക്കലിട്ട് കഴിയുകയാണെങ്കിൽ പ്രസ് സ്വിച്ച് ചെയ്യാം. ഈ സ്വിച്ച് പ്രസ് ചെയ്യാം. സോ മിറേഴ്സ് അതിൻ്റെ എക്സാക്ട് പൊസിഷനിലേക്ക് പോയി. ഡോർ ഓപ്പൺ ആയിരിക്കുകയാണ്. സോ ഡോർ ഓപ്പൺ ചെയ്യാം. ക്രോം ഫിനിഷ് ഡോർ ഹാൻഡിൽസാണ് വരുന്നത്. സോ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഡോർസാണ്. ഇവിടെയായിട്ടാണ് മിറേഴ്സ് കൺട്രോളുകൾ വരുന്നത്. അതായത് ഔട്ട്സൈഡ് സൈഡ് വ്യൂ മിറേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യണമെങ്കിലുള്ള എല്ലാ കൺട്രോളുകളെല്ലാം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് വണ്ടീനുള്ളിലേക്ക് കയറാം. വണ്ടീനുള്ളിലേക്ക് കയറി കഴിയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റും ഫേസ് ലിഫ്റ്റും വെച്ചിട്ട് ഇൻറ്റീരിയറിൽ നോക്കുമ്പോൾ അത്ര വലിയ മാറ്റങ്ങളൊന്നും പ്രത്യക്ഷമായിട്ട് കാണാനില്ല. ആദ്യമായിട്ട് തന്നെ സ്റ്റാറിംഗ് വീലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, സ്റ്റാറിംഗ് വീലിൽ വരുന്നത് സ്റ്റാറിംഗ് മോട്ടർ, ഓഡിയോ കൺട്രോൾസ്, ഹാൻഡ്സ് ഫ്രീ ടെലിഫോണി, പിന്നെ വോയിസ് കമൻ്റാണ്. റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ട്രിപ്പ്, പിന്നെ സെറ്റ്, ക്രൂസ് കൺട്രോൾ, അങ്ങനത്തെ ഒരുപാട് കൺട്രോൾസുകളാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടേക്ക് നോക്കുമ്പോൾ വൈപ്പേഴ്സിന് കൺട്രോളാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ വൈപ്പേഴ്സിന് കൺട്രോളാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ലൈറ്റ്സിൻ്റെ കൺട്രോളെല്ലാമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സെൻറ്റർ കൺസോളിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടെയ്മെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതിൽ മാപ്പ്, നാവിഗേഷൻ, മീഡിയ, റേഡിയോ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഫ്ലൂയിഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടെയ്മെൻറ്റ് സിസ്റ്റമാണ്. പിന്നെ ഈ വണ്ടി നമ്മളിപ്പോൾ ഓടിക്കുന്ന വണ്ടിക്കുള്ളത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് ഇതിൻ്റെ പുറകിൽ കിടക്കുന്നുണ്ട്. ഹ്യുണ്ടായി ക്രെറ്റ ഇതേ സെയിം കളറാണ്. അതിന് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനാണ്, 6-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇതിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. പാർക്ക് ന്യൂട്രൽ ഡ്രൈവ്, അങ്ങനെയാണ് വരുന്നത്. സോ അടുത്ത സീറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. പിന്നെ ഇതിന് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡലിന് ശേഷമാണ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വരുന്നത്. അത് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വരുന്നത്. സോ നമുക്ക് ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള ഹ്യുണ്ടായി ക്രെറ്റയുടെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ഇതിന് പാസീവ് എൻട്രി വരുന്നില്ല, കീ ഹോളാണ് വരുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത് മറ്റേ വണ്ടിയെന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഫേസ് ലിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ
ഇവിടുത്തെ സ്വച്ഛ് ഭാരത് സ്വച്ഛ് ക്യാനാണ് ഇല്ലാത്തതായിട്ട് കാണുന്നത് പെട്ടെന്ന് പ്രത്യക്ഷമായിട്ട് നോക്കുമ്പോൾ. പിന്നെ നോക്കുമ്പോൾ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ മാറ്റി ചേഞ്ച് ചെയ്ത ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോളുകൾ കൊടുത്ത് കാണാൻ സാധിക്കും. പിന്നെ ആൻസർ ടെലിഫോണിന് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് കാണുമ്പോൾ മറ്റേ വണ്ടി കണ്ട പോലെ തന്നെ മോഡ് സെറ്റ് ട്രിപ്പ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഇതിന് ക്രൂയിസ് കൺട്രോൾ വരുന്നില്ല, വോയിസ് കമാൻഡ് വരുന്നില്ല. പിന്നെ സ്വിച്ചിൻ്റെ ഡയൽസും കാര്യങ്ങളൊക്കെ ഫേസ് ലിഫ്റ്റിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. പിന്നെ സ്റ്റിയറിംഗിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് മാത്രമാണ് സ്റ്റിയറിംഗ് വീലിൽ വരുന്നത്. പിന്നെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ കാര്യം വരുന്നില്ല, ലംബർ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെയായിട്ട് ഹെഡ്ലൈറ്റ് ലെവലിങ്ങിനെ കൺട്രോൾ കൊടുത്ത് കാണാൻ സാധിക്കും. ഇത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇവിടെയായിട്ട് കീ ഹോൾ കാണാൻ സാധിക്കും. ഇത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫങ്ഷണാലിറ്റിയിൽ വരുന്നത്. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന് മാറ്റിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടാക്കോമീറ്റർ കാണാം, റൈറ്റ് സൈഡിലേക്ക് സ്പീഡോമീറ്റർ കാണാം. പിന്നെ സെൻട്രലായിട്ട് ഒരുപാട് ഇൻഫോർമേഷനും കാര്യങ്ങളും കൊടുത്തൊരു മീറ്റർ കാണാൻ പറ്റും. സോ നമുക്കിനി ഇതിൻ്റെ ഫേസ് ലിഫ്റ്റിൽ എന്താ വ്യത്യാസം നോക്കാം. സോ നമ്മളിപ്പോൾ ഏറ്റവും പുതിയ മോഡലാണ് ഇരിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഫേസ് ലിഫ്റ്റ് മോഡൽ കാണിച്ചു തന്നിരുന്നു. ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റിന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇൻ്റീരിയറുള്ള ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം സെയിമാണ്. പിന്നെ നമുക്ക് ഡ്രൈവർ ആംറെസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ ആംറെസ്റ്റ് ക്ലോസ് ചെയ്യാം. അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഹ്യൂണ്ടായുടെ സ്വിച്ച് ക്യാൻ എന്ന് പറഞ്ഞൊരു സ്വിച്ച് ക്യാൻ എന്ന് പറഞ്ഞ ബോട്ടിലാണ് ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റിൽ കാണാത്തൊരു സംഭവം. മറ്റു കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിലുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് സൺറൂഫ് വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം വണ്ടി കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇവിടെയായിട്ട് സൺഗ്ലാസ് ഹോൾഡറും വരുന്നുണ്ട്. ഇവിടെ രണ്ട് ലൈറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് കൊടുത്ത് കാണാൻ സാധിക്കും. സോ അതൊക്കെ തന്നെയാണ്. കൂടുതൽ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇൻറ്റീരിയറിൽ വന്നിട്ടില്ല. സോ അടുത്തത് ഇതിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്യാവശ്യം ഫ്ലൂയിഡായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പീക്കേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നാവിഗേഷൻ മാപ്പ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ നാവിഗേഷൻ, സൗണ്ട്, ഫോൺ, ഡിസ്പ്ലേ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് വഴി നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയ്ഡ് ഓട്ടോ കണക്ടിവിറ്റി, ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വഴി നമുക്ക് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് സ്റ്റിയറിംഗ് വഴി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും നല്ലൊരു കാര്യമാണ്. സോ വൈപ്പേഴ്സിൻ്റെ വർക്കിംഗ് നോക്കുമ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് വൈപ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അടുത്തായിട്ട് അവിടേക്ക് നോക്കുമ്പോൾ 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്, USB കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു മൊബൈൽ വെക്കാൻ പറ്റും. വയർലെസ് കണക്ഷൻ വരുന്നില്ല. പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ പ്ലേസ്മെൻറ്റ് ഇവിടെയാണ് വരുന്നത്. അടുത്തത് സംസാരിക്കാനുള്ളത് ഈ വണ്ടീൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സോഫ്റ്റായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഞാൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചുതരാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സോഫ്റ്റായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതുകൊണ്ട് ആ ഒരു ഫീൽ നഷ്ടപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ ഹൈ സ്പീഡിൽ ഓടിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് വരുന്നൊരു ഫീല് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയൊരു പോരായ്മ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. പിന്നെ ബാക്കിയുള്ള ഒന്നും കംപ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രാക്ടിക്കലായിട്ടുള്ള വണ്ടിയാണ്. നല്ല ഹൈ സീറ്റിംഗ് പൊസിഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് നല്ല പഞ്ചി പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ബ്രേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആൻറ്റിലോക്കിങ് ബ്രേക്ക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ബ്രേക്ക് അടിക്കുമ്പോൾ നമ്മൾ ടേൺ ചെയ്ത് കഴിയണമെങ്കിലും ആ ഒരു കൺട്രോൾ നമ്മളതിന് വിട്ടുപോകില്ല. റോഡും നമ്മളായിട്ട് കണക്റ്റഡായിട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതൊക്കെയാണ് ഇതിൻ്റെ ഡ്രൈവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉള്ളത്. പിന്നെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആക്സലറേഷനാണ്. ലീനിയറായിട്ട് മെല്ലെ കയറുന്ന ആക്സലറേഷൻ ഒന്നുമല്ല. ഇത് 4 സിലിണ്ടർ 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇതിൻ്റെ പിന്നിലുള്ള വണ്ടി എന്ന് പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇതിൻ്റെ 2018 മുന്നേ ഇറങ്ങിയ മോഡലാണ് നമ്മളുടെ പിന്നിലുള്ള വണ്ടി എന്ന് പറയുന്നത്. അത് 1.6 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷനാണ്. പിന്നെ അടുത്ത് ഈ വണ്ടീൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുമ്പോൾ 5.2 മീറ്റേഴ്സാണ് ഈ വണ്ടീൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു സബ് 4 മീറ്റർ എസ് യു വി അല്ല. അതായത് 4 മീറ്ററിന് താഴെയുള്ളൊരു എസ് യു വി അല്ല. 4 മീറ്ററിനെക്കാട്ടും 4.2 സംതിങ് ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. പിന്നെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടബിളായിട്ട് സസ്പെൻഷനാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന മാക്വേഷൻ സ്ട്രക്റ്റാണ്. പിന്നീട് ഇടുന്നത് കപ്പിൾഡ് ടോർഷൻ ബീമാണ്.
അത്യാവശ്യം എല്ലാ ബമ്പും കാര്യങ്ങളൊക്കെ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഈ സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സൺറൂഫ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വരുന്നത് പാനറോമിക് സൺറൂഫ് അല്ല ഇവിടെ വരുന്നത്. ഇത് നമ്മൾ മാനുവലി ക്ലോസ് ചെയ്യണമെങ്കിൽ പിന്നെ ഈ സ്വിച്ച് കഴിഞ്ഞത് ക്ലോസും ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ മാനുവലി എടുത്ത് വെക്കേണ്ടി വരും. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ക്യാബിൻ ലൈറ്റ് വരുന്നുണ്ട്, രണ്ടെണ്ണം വരുന്നുണ്ട്. പിന്നെ ഡോറിൻ്റെ ഇട്ടുകയാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓണായിക്കോളും. സോ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ഇടുന്നില്ല. സോ അതൊക്കെയാണ് ഈ ഹ്യുണ്ടായി ക്രെറ്റയുടെ റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.